തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന് 2024-2025 വർഷത്തിൽ 34.44 കോടി രൂപയുടെ ബജറ്റ് ഭവന നിർമ്മാണത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും ഉൽപ്പാദന മേഖലയ്ക്കും ഊന്നൽ നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ അവതരിപ്പിച്ചത്. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ 2024-2025 വാർഷിക ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ കെ അബ്ദുറഹ്മാൻ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ആമുഖ പ്രഭാഷണം നടത്തി. 34,44,98,464 രൂപ വരവും 33,02,82,580 രൂപ ചിലവും 1,42,15,884 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് കെ അബ്ദുറഹ്മാൻ അവതരിപ്പിച്ചത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എന്നിവർക്കെല്ലാം തുല്യ അവസരം നൽകുന്നുവെന്നതാണ് ബജറ്റിന്റെ പ്രത്യേകത. ഇതുവഴി ഗ്രാമത്തിന്റെ സാമ്പത്തിക വികസനത്തിനുതകുന്ന പ്രാദേശിക വിഭവങ്ങൾ തിരിച്ചറിയാനും ഉപയോഗപ്പെടുത്താനും പഞ്ചായത്തുകൾക്ക് കഴിയണമെന്നും ബജറ്റ് പറയുന്നു. കാർഷിക കുടിയേറ്റ മേഖലയായ തിരുവമ്പാടിയിലെ ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്ന കർഷക സമൂഹം വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന തിരിച്ചറിവിൽ കാർഷിക മേഖലയ്ക്ക് മികച്ച പരിഗണന നൽകിയിട്ടുണ്ട്. നെൽകൃഷി വികസനം, തെങ്ങ് കൃഷി വികസനം, പച്ചക്കറി കൃഷി വികസനം, സോളാർ ഫെൻസിംഗ്, വാഴകൃഷി വികസനം, കാർഷിക യന്ത്രവൽക്കരണത്തിന് സബ്സിഡി ഉൾപ്പെടെയുള്ള മറ്റ് കാർഷിക വികസന പരിപാടികൾക്കായി 47,42,000 രൂപ വകയിരുത്തി. മൃഗസംരക്ഷണം, ക്ഷീരവികസനം, കാലിത്തീറ്റ വിതരണം, മുട്ടക്കോഴി വിതരണം, രോഗനിയന്ത്രണം, പോത്തുകുട്ടി വിതരണം, ധാതുലവണ മിശ്രിത നൽകൽ, മൃഗാശുപത്രിയിലേക്ക് ആവശ്യമായ മരുന്ന് വാങ്ങൽ തുടങ്ങിയ പദ്ധതികൾക്കായി 76,60,000 രൂപയും വകയിരുത്തി. ടൂറിസത്തിന് തിരുവമ്പാടിക്കുള്ള അനന്ത സാധ്യതകളെ ഉപയോഗപ്പെടുത്തി വരുമാനദായകമാക്കി മാറ്റാനുള്ള പദ്ധതികൾക്കായി 10,00,000 രൂപയാണ് വകയിരുത്തിയത്. മത്സ്യകൃഷി വികസന പദ്ധതിയായ മുറ്റത്തൊരു മീൻതോട്ടം പദ്ധതി നടപ്പാക്കാൻ 6,80,000 രൂപ വകയിരുത്തി. ഗ്രാമത്തെ സ്വയം പര്യാപ്തമാക്കുകയും അതിലൂടെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും സംരംഭകർക്കും വരുമാനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉൽപ്പാദന മേഖലയുടെ വികസനത്തിനാകെ 1,49,52,000 രൂപയാണ് വകയിരുത്തിയത്. ഘടക സ്ഥാപനങ്ങളുടെ കമ്പ്യൂട്ടർവൽക്കരണം, സേവന ഗുണനിലവാരം വർദ്ധിപ്പിക്കൽ, പദ്ധതി രൂപീകരണം, ഹോണററിയം, ശമ്പളം, ഫർണിച്ചറുകളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങൽ, ഹോമിയോ ആശുപത്രി, ISO സർട്ടിഫിക്കേഷൻ, ഭവന നിർമ്മാണ ചിലവുകൾ, അനിവാര്യ ചുമതല നിർവഹണം, ഗ്രാമകേന്ദ്രങ്ങളുടെ പ്രവർത്തനം എന്നിവയ്ക്കായി 2,77,39,000 രൂപയും വകയിരുത്തി. വിദ്യാഭ്യാസം, യുവജനക്ഷേമം, കലാകായികം, സാംസ്കാരികം എന്നിവയുടെ വികസനത്തിനായി കാര്യമായ വകയിരുത്തലും ബജറ്റിൽ നടത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.